ഹായ് ഫ്രണ്ട്സ്, ദോശ എങ്ങനെയൊക്കെ കിട്ടിയാലും നമുക്ക് ഇഷ്ടമാണല്ലേ. ഇന്ന് നമുക്കൊരു അടിപൊളി ബൺ ദോശ ഉണ്ടാക്കിയാലോ. വെറും ദോശയല്ല, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നോക്കാം എങ്ങനെയാണ് ഉണ്ടാക്കണമെന്നുള്ളത്. നമ്മുടെ ബൺ ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് കപ്പ് പച്ചരി, ഇതിൽ ഒരു കാൽ സ്പൂൺ ഉലുവയും കൂടെ ചേർത്തിട്ട് കുതിർത്തി വെച്ചതാണേ ഒരു 5 മണിക്കൂർ, ഒരു കപ്പ് തേങ്ങ, ഒരു കപ്പ് അവിൽ. ഇത് ഞാനൊന്ന് ജസ്റ്റ് പെട്ടെന്ന് അരയാൻ വേണ്ടി കുതിർത്തി വെച്ചതാണ്. ഇനി ഇതും എല്ലാം കൂടെ നമുക്കൊന്ന് അരച്ചെടുക്കാം. നമ്മളതേ പച്ചരിയും അതുപോലെ അതിൻ്റെ കൂടെ അവിലും തേങ്ങയും എല്ലാം കൂടെ അരച്ചെടുത്തിട്ടുണ്ട്. അരയ്ക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരുപാട് വെള്ളത്തിൽ അരയ്ക്കരുത്. അതായത് നമ്മൾ ഈ പച്ചരിയപ്പൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നല്ല വെള്ളത്തിൽ അരയ്ക്കില്ലേ, അങ്ങനെ അരയ്ക്കരുത്. കണ്ടോ, ഇത്തിരി ഒരു തിക്കായിരിക്കണം ബാറ്റർ. അപ്പോൾ ഈ ഒരു പരുവത്തിൽ വേണം നമ്മൾ അരച്ചെടുക്കാൻ. ഇത് നമുക്ക് നന്നായി ഇളക്കി മിക്സി, കാരണം 2 തവണയായിട്ട് അരച്ചെടുത്തത് കാരണമാണ് ഇതിപ്പോൾ ഇങ്ങനെ മിക്സ് ചെയ്യേണ്ടി വരുന്നത്. ഓക്കെ, ഇതിങ്ങനെ മിക്സ് ചെയ്തിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഒരു 8 മണിക്കൂർ, അതായത് രാത്രി അരച്ച് വയ്ക്കുക, പിറ്റേ ദിവസം രാവിലെ ഉണ്ടാക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ അരച്ച മാവ് ഒരു 8 അവേഴ്സ് നമുക്ക് അടച്ച് വയ്ക്കാം. എന്നിട്ട് രാവിലെ എടുത്തിട്ട് വേണം ബാക്കി പണികൾ ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മുടെ മാവിനെ നമുക്ക് അടച്ച് വയ്ക്കാം. നമ്മൾ മാവ് ഇന്നലെ രാത്രി അരച്ച് വെച്ചതാണ് അല്ലേ, നോക്കൂ പൊന്തിയിരിക്കുന്നത്, നന്നായിട്ട് പൊന്തിയിട്ടുണ്ട്. ഇതിൽ ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടില്ല, അത് ഓർമ്മ വേണം. ഒന്ന് ഇളക്കുന്ന സമയത്ത് പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് രാവിലെ ഇളക്ക്. ഉപ്പ് ചേർത്തിട്ടുണ്ട്, നന്നായിട്ടൊന്ന് ഇളക്കി ഉപ്പ് എല്ലാ ഭാഗത്തും ഒരുപോലെ ആവുന്ന പോലെ ഇളക്കിയെടുക്കുക. നമ്മുടെ മാവൊക്കെ അവിടെ റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 2 സ്പൂൺ വെളിച്ചെണ്ണ വെച്ചത് ചൂടായിട്ടുണ്ട്. ഞാൻ 1 സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുന്നു. കടുക് നന്നായി പൊട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരു സവോള ചെറു ചെറുതായി മുറിച്ച് വെച്ചതാണ്, അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു 2 പച്ചമുളക്, കുറച്ച് കറിവേപ്പിൻ്റെ ഇതും കൂടെ ചേർത്ത് കൊടുക്കുന്നു. ഉള്ളിയൊന്നും ഒരുപാട് വതങ്ങേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് വതങ്ങിയാൽ മതി. ഇതിനെ നമുക്ക് നമ്മുടെ മാവിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളതാണ്. നമ്മുടെ ഉള്ളിയൊക്കെ ദാ ഇത്രയും മൂക്കേണ്ട ആവശ്യമുള്ളൂ കേട്ടോ, ഒരുപാടൊന്നും മൂക്കേണ്ട ആവശ്യമില്ല. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്കിതിനെ നമ്മുടെ മാവിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ മാവിലേക്ക് നമുക്ക് ഇതേ എടുത്ത് വെച്ചിട്ടുള്ള ഉള്ളിയും മുളകൊക്കെ പല മൂപ്പിച്ച് വെച്ചതെന്നല്ലോ, ഇതും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യും. നമ്മളിത് എല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്തു, ഉള്ളിയും കറിവേപ്പിൻ്റെലും എല്ലാം. ഇതാണ് കേട്ടോ മാവിൻ്റെ ഒരു പരുവം, ഒരുപാട് ലൂസാവണ്ട. നമുക്കിത് ഉണ്ടാക്കി തുടങ്ങാം. നമ്മൾ നമ്മുടെ ബൺദോശ ഒരു ആപ്പക്കല്ലിലാണ് ഉണ്ടാക്കുന്നത്. കല്ല് ചൂടായിട്ടുണ്ട്, ഞാൻ ജസ്റ്റ് ഒന്ന് എണ്ണ തടവിയിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് ഒരു കയ്യിൽ കറക്റ്റ് ഒരു കയ്യിൽ മാവ് എടുത്തിട്ട് ഒഴിക്കാം. ഇത് പരത്തേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, ജസ്റ്റ് ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിൽ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ചുറ്റും ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഇത് അടച്ച് വെക്കും. നമ്മുടെ അപ്പം നോക്കൂ പൊന്തി വന്നിരിക്കുന്നത് കണ്ടോ. ഇത് എപ്പോഴും കുക്ക് ചെയ്യുമ്പോൾ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലേ കുക്ക് ചെയ്യാവുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ അത് കരിഞ്ഞു പോവേ. കാരണം അവിലും ഇതൊക്കെ ചേർത്തിട്ടല്ലേ നമ്മൾ ഇത് അരച്ചിരിക്കുന്നത്, അത് കാരണം. ഇതിനെ ജസ്റ്റ് നമുക്കൊന്ന് മറിച്ചിടാം. അല്ല ശരിക്കും ബണ്ണ് പോലെ തന്നെ ഇല്ല, നന്നായി പൊന്തി വന്നിട്ടുണ്ട്. അപ്പുറത്തെ സൈഡും കൂടെ ഒന്ന് ആയിക്കഴിഞ്ഞാൽ നമുക്കിതിനെ എടുക്കാം. ഇതേ 2 സൈഡും മറിച്ചിട്ടിട്ട് ഞാനിത് എടുക്കുകയാണ്. ഇതിനെ കണ്ടോ നമ്മുടെ ബൺ ദോശ, ഇനി ഇതുപോലെ നമുക്കിത് മുഴുവനായിട്ട് ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെ നമ്മൾ ബൺ ദോശ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. നോക്കൂ ഇത് കണ്ട, ഇതുപോലെ നല്ല ഗുണ്ടായിട്ട് വന്നിരിക്കുന്നത് കണ്ടോ. ഇതിൻ്റെ ഉൾപോഷൻ ശരിക്കും നല്ല സോഫ്റ്റാണ് സംഭവം കേട്ടോ. നല്ല തേങ്ങാ ചട്നി അതുപോലെ ഉള്ളി സംബന്ധിയൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ കഴിക്കാൻ സൂപ്പറാണിത്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ, എന്തായാലും ഇഷ്ടമാവും. സിമ്പിളല്ലേ സംഭവം, ഒരുപാട് പണിയൊന്നുമില്ല. അപ്പോൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങൾ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുത്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻസ് കൃത്യമായിട്ട് കിട്ടിക്കൊണ്ടിരിക്കും. ഓക്കെ, താങ്ക് യു.